ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് പാലഗ്രാം ഓഫ് വെക്ടീസ് ഒരു കല്ലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കുന്ന എക്സ്പെരിമെൻറ്റാണിത് ശ്രദ്ധിക്കുക ഒരു പേപ്പറിൽ ഉണ്ടോ പേപ്പർ അവർ ഒട്ടിച്ച് പിൻ ചെയ്ത് വെക്കുക വയ്ക്കുക പല പാർട്ടേസ് ആണിത് ഒരു ത്രെഡിൽ ഒരു സൈഡിൽ വെയിറ്റ് ഉണ്ട് രണ്ട് സൈഡിൽ വെയിറ്റ് മൂന്ന് സൈഡിലും വെയിറ്റ് ഉണ്ട് ഉണ്ടോ അത് പുള്ളിയെക്കൂടെ തന്നെ പോകണം ഇങ്ങനെ അടക്കുവാണെങ്കിൽ ചെയ്യരുത് കറക്റ്റ് പുള്ളിയെക്കൂടെ തന്നെ ആണോ എന്നാദ്യം ചെക്ക് ചെയ്ത് നോക്കണം ഉള്ളിയിലല്ലെങ്കിൽ നമുക്കത് ആൻസർ തെറ്റായിരിക്കും രണ്ടും നോക്കുക അത് വലിച്ചു നോക്കുക അത് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക ഓക്കേ നല്ല ഫ്ലെക്സിബിളാണ് കുഴപ്പമില്ല രണ്ട് എൻ്റിലും ഇട്ടേക്കുന്നത് നൂറ് ഗ്രാം ആണ് സെൻറ്ററിൽ ആ കല്ല് കണ്ടോ അതിൻ്റെ വെയ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് ആ ത്രെഡ് വൈറ്റ് ഷേപ്പിലുണ്ട് അതിൻ്റെ അതേ ഷേപ്പ് പേപ്പറിൽ പകർത്തണം അതിനുവേണ്ടി നമുക്കൊരു ടോർച്ച് ലൈറ്റ് അടിച്ച് അതിൻ്റെ ഷാഡോ വെച്ച് വരയ്ക്കാം അതിൽ മൊബൈൽ ഫ്ലാഷ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സൺലൈറ്റിൽ അതിൻ്റെ ഷാഡോ നമുക്ക് വരയ്ക്കാം രണ്ട് കുത്ത് ഉണ്ടാവുക രണ്ട് സൈഡിൽ രണ്ട് കുത്തിടുക അവിടെ ഒരു കുത്തിടുക അവിടെ ഒരു കുത്തിടുക ഉണ്ടാവുക പ്രാക്ടിക്കൽ കഴിഞ്ഞു ഇത്രയും ചെയ്താൽ മതി നൂറ്റമ്പത് നൂറ് ഗ്രാമിൻ്റെ ഇട്ടാണ് ഞാൻ വരച്ചേക്കുന്നത് രണ്ട് കുത്ത് അവിടെ കാണാം അത് ചേർത്ത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതേ ഷേപ്പ് നമുക്ക് പേപ്പറിൽ കിട്ടും ഒരു സ്കെയിൽ നമുക്ക് അമ്പത് ഗ്രാം ഒരു സെൻറ്റിമീറ്റർ എന്നൊരു സ്കെയിൽ നമുക്ക് ഇവിടെ എടുക്കണം കാര്യം അമ്പത് ഗ്രാമിൻ്റെ സോട്ടഡ് വെയിറ്റ്സ് ആണ് അതുകൊണ്ടാണ് അമ്പത് ഗ്രാം വൺ സെൻറ്റിമീറ്റർ എടുത്തിരിക്കുന്നത് നമ്മൾ ആ ഡോട്ട്സ് ചേർത്ത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഡോട്ട്സ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഗ്രാം ആണെങ്കിൽ ട്വൻ്റി ഗ്രാം ഈക്കിൾസ് വൺ സെൻറ്റിമീറ്റർ എടുക്കണം ഇവിടെ അമ്പത് ഗ്രാം ആയതുകൊണ്ടാണ് അമ്പത് ഗ്രാം ഈക്കിൾസ് വൺ സെൻറ്റിമീറ്ററിന് എടുത്തിരിക്കുന്നത് ആ ചേർത്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ വെയിറ്റ് ഹാങ്കറിൻ്റെ വെയ്റ്റും നമുക്ക് എടുക്കണം സോഡറ്റ് വെയ്റ്റിൻ്റെ അമ്പത് വെയിറ്റ് ഹാങ്ങറിൻ്റെ അമ്പത് അങ്ങനെ ആ നൂറ് ഗ്രാം രണ്ട് സൈഡിൽ നിന്ന് നൂറ് ഗ്രാം ഒരേ വെയിറ്റ് എടുക്കുന്നതാണ് നമുക്ക് വരയ്ക്കാൻ എളുപ്പം ഇപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ എടുത്തു നൂറ് ഗ്രാം ആയതുകൊണ്ട് രണ്ട് സെൻറ്റിമീറ്റർ എടുത്ത് കോമ്പസ് എടുത്ത് സ്കെയിൽ വെച്ച് ആ സെൻടറിൽ കുത്തിക്കൊണ്ട് രണ്ട് ആർക്ക് വരയ്ക്കാൻ പോവാണ് വളരെ സിമ്പിൾ ഒരാർക്ക് വരച്ചു ഇപ്പുറത്തും ഒരാർക്ക് വരച്ചു ആ ആർക്കിൽ കുത്തിക്കൊണ്ട് വീണ്ടും രണ്ട് ആർക്ക് വരയ്ക്കുക എന്താ രണ്ട് ആർക്ക് വരയ്ക്കുന്നു അത് ജോയിൻ ചെയ്യുന്ന ആ പോയിൻ്റ് പോയിന്റും നമ്മൾ ആദ്യം ബജറ്റ് ആ ആർക്കൂടെ ചേർത്ത് ആൺ ലൈനിൽ വരച്ചു പല ആയി പായതോ നമ്മൾ വരച്ചു കഴിഞ്ഞു ആ റെഡ് ലൈൻ്റെ ലെങ്ത് അളക്കുക അതാണ് നാം ഡയഗണൽ അത് ത്രീ പോയിൻ്റ് ഫൈവ് ആണ് അപ്പോൾ ഒരു സെൻറ്റിമീറ്ററിന് അമ്പത് ഗ്രാം ആണ് അപ്പോൾ ത്രീ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ അമ്പത് അങ്ങനെയാണ് വൺ സെവൻറ്റി ഫൈവ് ഗ്രാം നമുക്ക് കിട്ടും അതിനകത്ത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നൂറ്റാമ്പത് ഇട്ടു നൂറ്റമ്പത് വേണ്ടേ രണ്ട് സ്വർട്ട് വെയിറ്റും അതിൻ്റെ വെയിറ്റ് ഞാൻ വീണ്ടും ആ ഷെയ്പ്പ് അ വൈ ത്രെഡിൻ്റെ വൈ ഷേപ്പ് നമുക്ക് പേപ്പറിൽ അതുപോലെ കിട്ടണം അതിനു വേണ്ടി ഞാൻ ഷാഡോയിൽ രണ്ട് കുത്തിട്ടു കാണാവുന്നതാണ് അതും ചേർത്ത് നമ്മൾ മുമ്പേ വരച്ച പോലെ തന്നെ രണ്ട് ലൈൻ ചേർത്ത് ജോയിൻ ചെയ്ത് അവിടെ വരയ്ക്കുക വരച്ചിട്ട് അവിടെ ത്രീ സെൻറ്റിമീറ്റർ എടുക്കണം കാര്യം അമ്പത് ഗ്രാം ഒരു സെൻറ്റിമീറ്റർ ആണ് ത്രീ സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് വരച്ചു ആ ആർക്കിൽ കുത്തിക്കൊണ്ട് വീണ്ടും രണ്ട് ആർക്ക് നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ വരയ്ക്കണം ഉണ്ടോ എന്നിട്ടത് ചെറു ജോയിൻ ചെയ്യുക ഒരു പാരലോഗ്രാം അവിടെ ഫോം ചെയ്യും അവിടെ കുത്തിക്കൊണ്ടാണ് നമ്മൾ അടുത്ത രണ്ട് ആർക്കും ആയിരിക്കുന്നത് എല്ലാം ത്രീ സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കണം രണ്ട് സൈഡിലും ഒരേ വെയിറ്റ് ആയതുകൊണ്ടാണ് നമ്മളെല്ലാം ത്രീ എടുത്ത് അവിടെ ഓസി അളന്ന് നോക്കുക ത്രീ പോയിൻ്റ് ഫോറാണ് കിട്ടിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് വെയിറ്റ് ഇട്ട് വരച്ചാലും ഡയഗണ്ടൽ സെയിം ആയിരിക്കണം ഒരു പോയിൻറ്റ് വണ്ണൊക്കെ കൂടിയാലും കുറഞ്ഞാൽ കുഴപ്പമില്ല ഇവിടെ പോയി പോയിൻറ്റ് വൺ കുറഞ്ഞത് ഇങ്ങനെ അത് ആവറി എടുക്കുമ്പോൾ കല്ലിൻ്റെ വെയിറ്റ് കിട്ടി ഒക്കെ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യണം ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ കിട്ട് ചെയ്യാം അന്നേരം നമ്മൾ നാല് ആണ് എല്ലാം മെഷർമെൻ്റ് എടുക്കേണ്ടത് ഇരുന്നൂറ് ഗ്രാം ഇടുകയാണെങ്കിൽ ഇങ്ങനെയാണ് കല്ലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കേണ്ടത് നിനക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി പ്രാക്ടിക്കലും ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക